നമസ്കാരം. സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഡിംപിൾ റോസ്. വിവാഹത്തോടെ സിനിമാ സീരിയൽ രംഗത്ത് നിന്നും ഡിംപിൾ വിട്ടുനിൽക്കുകയാണ്. ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് ഡിംപിൾ റോസ്. വീടുകളിലെ സ്വീകരണ മുറിയിൽ നുണക്കുഴിയിൽ വിരിയുന്ന ചിരിയുമായി ഡിംപിൾ എത്തുമ്പോൾ കാണാൻ കാഴ്ചക്കാർ ഏറെയായിരുന്നു. നടിയും ഭർത്താവ് ആൻസൺ ഫ്രാൻസിസും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് കുടുംബവിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുള്ളത്. താൻ ഗർഭിണിയാണെന്നും കുഞ്ഞുവാവയെ കാത്തിരിക്കുകയാണെന്നും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഡിംപിൾ ആദ്യം വെളിപ്പെടുത്തിയത്. വിവാഹ ജീവിതം ആരംഭിച്ചപ്പോൾ സീരിയൽ അഭിനയം നിർത്തിയതിനാലാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഡിംപിൾ പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. തുടക്കം മുതൽ വലിയ പിന്തുണയാണ് ഡിംപിളിന് പ്രേക്ഷകർ നൽകിയത്. ഗർഭിണിയായിരുന്ന സമയത്ത് 5 മാസം വരെയാണ് ഡിംപിൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നത്. പിന്നീട് 4 മാസത്തിന് ശേഷം തിരികെ യൂട്യൂബുമായി സജീവമായപ്പോൾ ഏറെ നാളായി സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്നതിന്റെ കാരണം ഡിംപിൾ വെളിപ്പെടുത്തിയിരുന്നു. പ്രസവത്തിനിടയിൽ നേരിട്ട ചില ബുദ്ധിമുട്ടുകളും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് വീഡിയോ ചെയ്യാൻ താമസിച്ചത് എന്ന കാരണമായി ഡിംപിൾ പറഞ്ഞത്. ആദ്യത്തെ പരിശോധനയിലാണ് ഡിംപിളിന് ഇരട്ട കുട്ടികളാണെന്ന് മനസ്സിലായത്. പിന്നീട് അതീവ ശ്രദ്ധയിലായിരുന്നു താരത്തിന്റെ ജീവിതം. ഇരട്ട കുഞ്ഞുങ്ങൾക്കൊപ്പം ജീവിതം സ്വപ്നം കണ്ട ഡിംപിളിന് പിന്നീട് സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു. പൂർണ്ണ വളർച്ചയെത്തും മുൻപ് ഡിംപിളിന് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടി വന്നു. ഒരാളെ ജനിച്ച് മണിക്കൂറുകൾക്കകം ഡിംപിളിന് നഷ്ടമായിരുന്നു. നഷ്ടമായ കുഞ്ഞിന്റെ മുഖം പോലും ഡിംപിൾ കണ്ടില്ല. കെസ്റ്റർ എന്ന പേരിലാണ് ആ കുഞ്ഞിനെ ഡിംപിൾ ഓർക്കുന്നത്. അവശേഷിച്ച മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ പ്രാർത്ഥനകളും മരുന്നുമായി കഴിയുകയായിരുന്നു ഡിംപിളും കുടുംബവും. പാച്ചു എന്ന പേരിലാണ് കൺമണിയെ ഡിംപിൾ ഓമനിച്ചു വിളിക്കുന്നത്. മാസം തികയും മുൻപ് ജനിച്ച കുഞ്ഞായിരുന്നതിനാൽ മാസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞ്. 3 മാസക്കാലത്തെ ആശുപത്രി വാസത്തിന് ശേഷം പാച്ചു എന്ന വിളിപ്പേരുള്ള മകനുമായി വീട്ടിലേക്കെത്തിയ ഡിംപിളിന് ഗംഭീര സ്വീകരണമാണ് കുടുംബാംഗങ്ങൾ ഒരുക്കിയത്. അതിന്റെ വീഡിയോയെല്ലാം ഡിംപിൾ തന്നെ തന്റെ യൂട്യൂബിലൂടെ പങ്കുവച്ചിരുന്നു. പ്രസവത്തിന് ശേഷവും ഗർഭകാലത്തും അച്ഛനും സഹോദരൻ ഡോണും അദ്ദേഹത്തിന്റെ ഭാര്യ ഡിവൈനും അമ്മയും ഭർത്താവും നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നുവെന്ന് പലപ്പോഴും ഡിംപിൾ പറഞ്ഞിട്ടുണ്ട്. പ്രസവത്തെക്കുറിച്ചും ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം തുറന്നു പറഞ്ഞ ഡിംപിൾ ഇപ്പോൾ മകന്റെ ചിത്രങ്ങളോ വീഡിയോയോ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല. മകനെ ഏറ്റവും ബെസ്റ്റായി നിങ്ങളെ കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ ചിത്രങ്ങളോ വീഡിയോയോ പുറത്തുവിടാത്തത് എന്നാണ് മകന്റെ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടവരോട് ഡിംപിൾ പറഞ്ഞിരുന്നത്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് തന്റെ ആദ്യത്തെ കൺമണിയെ പരിചയപ്പെടുത്തുമെന്നും താനും വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഡിംപിൾ റോസ്. മകനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് തന്റെ പ്രേക്ഷകർക്കായി ക്രിസ്തുമസ് സമ്മാനമായി ഡിംപിൾ പങ്കുവച്ചത്. തന്നെ വിറ്റുപോയ മകൻ കസ്റ്ററിന് വേണ്ടിയും തന്നോടൊപ്പമുള്ള പാച്ചുവിന് വേണ്ടിയും കാവൽ മാലാഖമാര എന്ന ഭക്തിഗാനവും ഡിംപിൾ വീഡിയോയിലൂടെ ആലപിച്ചു. അമ്മയും മകനും ഒരുപോലെയുണ്ടെന്നും പാച്ചുവിനെ കണ്ടതിൽ സന്തോഷമുണ്ടെന്നും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒന്നായിരുന്നു ഡിംപിളും കുഞ്ഞും ആദ്യമായി ഒരുമിച്ച് വരുന്ന വീഡിയോ എന്നും കമന്റായി നിരവധി ആരാധകർ കുറിച്ചു. നിരവധി പേർ ഡിംപിളിനും മകനും ആശംസകൾ നേരുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.